ഹലോ, നമ്മളിപ്പോ ഉള്ളത് അമ്പലവയലാണ് കേട്ടോ. നമ്മുടെ വയനാടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പൂക്കുലി കാണാൻ വന്നതാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. കമോൺ. എൻട്രൻസിന്റെ പുറത്തായിട്ട് കുറേ കടകളും ബലിഭൂമികളും എല്ലാം കാണാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പൂപ്പള്ളി 2024 ആ ഒരു കവാടം. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ടിക്കറ്റ് റേറ്റ് അഡൾട്ട്സിന് 15 rupees കിഡ്സിന് 30 rupees ആണ്. അപ്പം നമ്മളിത് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഉള്ളിലെത്തിയപ്പോൾ അതിലും വലിയ തിരക്ക്. എന്തിനാണെന്ന് വെച്ചാൽ പൂപ്പൊലി എന്ന് എഴുതിയ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. നോക്കിക്കോളൂ, കുറേ കുട്ടികളൊക്കെ കാണാം അവിടെ. അപ്പം നമ്മൾ അവരെയൊക്കെ കുറേ കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു സ്പേസ് കിട്ടിയത് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളിത് ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. നിങ്ങൾക്ക് കാണാം, ഈ കവാടങ്ങളൊക്കെ നല്ലൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ മോള്. അപ്പം നമ്മളിത് ഉള്ളിലേക്ക് കയറി. അപ്പം നമ്മൾ വിശാലമായിട്ടുള്ള പൂക്കളുടെ ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഉച്ചയായതുകൊണ്ട് തന്നെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, തണലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇവരിതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പല തരത്തിലുള്ള ഡാലിയൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പൂപ്പൊലി എന്നുള്ളത് കൂടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ, കുളത്തിൽ നിന്നും ഈ പൊങ്ങി നിൽക്കുന്ന ഒരു കയ്യ്. പക്ഷെ അത് സെറ്റ് ചെയ്തത് പാളിപ്പോയോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഒരു ഭാഗത്ത് കൂടിയൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പല തരത്തിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യമാണ് ഈ ടാപ്പ് കേട്ടോ. ഈ ടാപ്പിൽ നിന്നും ഇതേപോലെ പൂക്കൾ വരുന്നത് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ പേര് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയൊരു കുറേ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ, എൻ്റെ കുട്ടിയാണെങ്കിൽ വാശി അടിച്ച് കരയുന്നുണ്ടായിരുന്നു. കാരണം ഇത് അവൾക്ക് വെള്ളത്തിൽ കളിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഒരു വയലിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. പിന്നെ ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ കുറച്ച് ഇപ്പോൾ നട്ടതുപോലെ തോന്നി കേട്ടോ, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ നല്ല ഭംഗിയുണ്ട്. അതായത് ആംബിയൻസ് ഒക്കെ നല്ലതാണ്. നമുക്ക് കുട്ടികളോടൊക്കെ വന്നിരുന്ന് കളിക്കാനും അതിനൊക്കെ പറ്റിയ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു മീൻസ് ഏരിയ ആണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലും കാര്യങ്ങളും, പിന്നെ ഇതങ്ങനെ ഒരു തീവണ്ടിയൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗുഹയിൽ നിന്നും ഇങ്ങനെ തീവണ്ടി കടന്നു വരുന്ന രീതിയിലൊക്കെ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് നേരം കാത്തുനിന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോക്ക് ഒരു ഊഞ്ഞൽ സംഘടിപ്പിച്ചു കൊടുത്തു. പിന്നെയുള്ള പ്രശ്നം അവളതിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കുറേ നേരം ആടി കളിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും തിന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് വന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പെറ്റ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയി കേട്ടോ. പല തരത്തിലുള്ള ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമായിരുന്നു കേട്ടോ, ഈ ഒരു സൺകുനീർ. വളരെ ആൾക്കാരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൺകുനീർ കേട്ടോ. ഇനി നിങ്ങൾ പൂപ്പൊളിക്ക് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ്. നമ്മൾ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ അടുത്തേക്കൊക്കെ വരും കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളിതാ ഈ ഒരു ആർച്ചിലൂടെ താഴേക്ക് ഇറങ്ങിയിട്ട്. നല്ലൊരു ആർച്ചായിരുന്നു. നല്ല
എന്താ പറയാ, നല്ല സുഖമുണ്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കുമ്പം. അപ്പം ഈ ആർച്ചിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി. പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ഇപ്രാവശ്യത്തെ അടുത്ത ഹൈലൈറ്റ് ആയിട്ടുള്ള എന്താണ്, അംബ്രല്ലാസ് ആണ് കേട്ടോ. മുകളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കുറേ അംബ്രല്ലാസ്, നല്ല കളർഫുൾ ആയിട്ടുള്ള അംബ്രല്ലാസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് അറേഞ്ച് ചെയ്തത് കാണാനും. നമ്മൾ വേറെ എവിടെയോ വേറൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പം അതിൽ കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, അതിൽ കൂടിയൊക്കെ നടന്നു. പിന്നെ നമ്മളതേ റോസാ ചെടികളൊക്കെ കണ്ടു കേട്ടോ. റോസാ ചെടികളൊക്കെ നല്ല രസമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നേരെ പോയത് അതിൻ്റെ അടുത്ത സെക്ഷനായിട്ടുള്ള എക്സിബിഷനിലേക്കാണ്. അത് കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി തീമിലുള്ള കുറേ പെയിൻറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എക്സിബിഷൻ്റെ ഉള്ളിലേക്കാണ് കടന്നു ചെന്നത്. ഇവിടെയാണെങ്കിൽ നമ്മളൊരു ഉത്സവ ചന്തയിൽ പോയിട്ടുള്ള ഒരു ഫീലായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അല്ലാത്തതായിട്ടുള്ള. എല്ലാവർക്കും നമുക്ക് വാങ്ങാൻ പറ്റിയ കുറെ ബാഗുകൾ, കാര്യങ്ങൾ, കമ്മലുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള എക്സിബിഷൻ. ഞങ്ങൾ പക്ഷെ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. എക്സിബിഷനൊക്കെ കണ്ട് ക്ഷീണിച്ച് തളർന്നു കഴിയുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഫുഡ് കോർട്ടാണ് കേട്ടോ. അടിപൊളി ഫുഡ്സൊക്കെ ഒരു ഫുഡ് കോർട്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തു, ശേഷം നമ്മുടെ പുറത്തുള്ള പാർക്കിലേക്ക് ഇറങ്ങി. ഇതാണ് അവിടുത്തെ പാർക്ക് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ജൈനയിലൊക്കെ കണ്ട് കടന്നു കറങ്ങുന്നതെന്ന് എനിക്ക് കയറാൻ തോന്നി. പക്ഷെ ഞാൻ കയറിയില്ല പേടി കാരണം. അപ്പം അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അപ്പം അത് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ഇതിലെ കുറച്ച് നേരം ചുറ്റി നടന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് കയറുന്നെന്ന് വരണമെന്ന് തോന്നുന്നു. പക്ഷേ ചെറുതായിരുന്നു, ഞാൻ ഒന്നും കയറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയത് എന്ന് പറയുന്നത് ഈ ഒരു കവാടത്തിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ്. കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പകലായതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചതാ ഈ ഒരു കലാരൂപമാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പൂക്കളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കൂടി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ പൂക്കളുടെ വിശേഷങ്ങൾ. പിന്നെ കാണുന്നത് ചായക്കപ്പാണ് കേട്ടോ. അവിടെ നിന്നും കുറേ പൂക്കൾ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അതും നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാന്. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യത്തെ പൂപ്പിലെല്ലാം കണ്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇപ്രാവശ്യത്തെ പൂപ്പിലെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.